பனிநீரலரின் இதழுகள் விரியும் பதினாலாம் ராவு, பனிமதி ஜனலின் அப்புறமெத்தும் பதினாலாம் ராவு, கனவுகள் கரளில் கவிதைகள் எழுதும் பதினாலாம் ராவு, இஷனுகள் இரவில் தீன் மழை தூகும் பதினாலாம் ராவு, மார்முகில் அழகின தட்டமிடிக்கும் பதினாலாம் ராவு, பாடிய பாட்டின தொட்டில தீர்க்கும் பதினாலாம் ராவு, பதினாலாம் ராவு. ഒരുപിടി നല്ല മാപ്പിളപ്പാട്ടുകളുമായി ഹിയർ ഇസ് കവള പതിനാലാം രാവ് സീസൺ ടു പവർഡ് ബൈ ടോപ്കോ സംസം. എല്ലാവർക്കും കവള പതിനാലാം രാവ് സീസൺ ടു പവർഡ് ബൈ ടോപ്കോ സംസമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കവള പതിനാലാം രാവ് സീസൺ ടു പവർഡ് ബൈ ടോപ്കോ സംസമിന്റെ പ്രീ ക്വാർട്ടർ സ്റ്റേജ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തങ്ങളായ മൂന്ന് റൗണ്ടുകളാണ്. ഇന്നത്തെ എപ്പിസോഡിലെ മത്സരത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജൂറി മെമ്പേഴ്സിന്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഷാൻ റഹ്മാൻ, ജോത്സ്ന, ഫൈസൽ എൽഐടി, ആൻഡ് നൗ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അവർ ഓർക്കസ്ട്ര മെമ്പേഴ്സ്. ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് ഷെഹബാസ്, അസദ് ആൻഡ് അപർണ. ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സോങ് റൗണ്ട്, കോമഡി റൗണ്ട്, യേശുദാസ് ഓർ ചിത്ര സോങ് റൗണ്ട് ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി മത്സരിക്കാൻ എത്തുന്ന നമ്മുടെ ലിറ്റിൽ സ്റ്റാർ അസദ് ആണ്. അസദ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് യേശുദാസ് സോങ് റൗണ്ടിലാണ്. സോ ലെറ്റ്സ് വെൽക്കം അസദ് ഓൺ ടു ദ സ്റ്റേജ്. അസദ്, ഇതെന്താ മുടിയെല്ലാം ഇവിടെ പോയി വെട്ടിക്കളഞ്ഞു? എന്തുകൊണ്ട്? ഒന്നുമില്ല, വെറുതെ വെട്ടി. ചൂടല്ലേ, അപ്പം മുടിയൊന്നും വേണ്ട. അതാണോ അസദിന് ഇഷ്ടമാണോ ഇങ്ങനത്തെ ഈ ഒരു മുട്ട മുട്ട പോലെ? ഇഷ്ടമാണോ? മുടിയില്ലാതാണോ ഇഷ്ടം, അല്ലെങ്കിൽ കുറേ മുടിയില്ലാണോ ഇഷ്ടം? രണ്ടും ഇഷ്ട. രണ്ടിലും അസദ് ഇസ് ലുക്കിംഗ് സോ ക്യൂട്ട്, നല്ല സുന്ദരനായിട്ടുണ്ട് അസദ്. അസദ് ഇപ്പോൾ പ്രീ ക്വാർട്ടർ സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. അസദ് ഇപ്പോഴും നമ്മുടെ 5-star ഒരു അംഗമാണ്. നമ്മുടെ 12 കണ്ടസ്റ്റൻസിൽ ടോപ്പ് ലിസ്റ്റ് തന്നെയാണ് അസദ് കിടക്കുന്നത്. അസദ്, ഇന്ന് ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പാടാൻ വേണ്ടിയിട്ട്? മറക്കാൻ കഴിയില്ല. മറക്കാൻ കഴിയില്ല. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ അറിയട്ടെ. പിന്നെ ഗൾഫിലൊക്കെ പോയോ? പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. കുറേ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട് അല്ലേ. പഠിത്തം പോകുന്നുണ്ട്, 4th class അല്ലേ. ഓക്കെ, ജഡ്ജസിലേക്ക് പോവാം. ഷാൻസ്, മോൻ എത്ര വയസ്സാണ് നിനക്കിപ്പം? 8. അങ്ങനെ ജോക്ക്, ചെറിയൊരു സംശയം, അസദിന് എത്ര വയസ്സായി? അപ്പം അത് ഞാൻ അസദിനെ കൊണ്ടുതന്നെ നമുക്ക് പറയിപ്പിക്കാം. മോനെ, അപ്പം ഇന്ന് നല്ല റെഡ് ഷർട്ട്, ജീൻസ് ഒക്കെ അല്ലേ? അടിപൊളി. ഓക്കെ, അപ്പം പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, കാരണം ഓഫ്കോഴ്സ് മോൻ്റെ ബ്രദറിൻ്റെ ഗൈഡൻസ് ത്രൂ ഔട്ട് ഉള്ളത് കൊണ്ട് അതെന്തായാലും നന്നായിട്ട് വരൂ. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. തകർക്ക്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സാർ. അസദ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അസദിൻ്റെ പെർഫോമൻസിന്. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
അസാദ്, നല്ല രസമുണ്ടായിരുന്നു അസാദ് കേട്ടിരിക്കാൻ. നല്ലൊരു പാട്ട്, കുറച്ച് റൊമാൻസും ബാല്യകാലത്തിനെ കുറിച്ച്, ബാല്യകാലത്തിലുള്ള സഖീനെ കുറിച്ച് പറയുകയാണല്ലേ. ആരാ ആ കളിപ്പെണ്ണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അസാദിന്? ഇല്ല, ഗേൾസ് ആരുമില്ല ഫ്രണ്ട്സായിട്ട്. സ്കൂളിൽ ഗേൾസേ ഇല്ല, ഇല്ലേ? ഗേൾസ് ഒന്നും ഇല്ല. പെൺകുട്ടികൾ പഠിക്കുന്നില്ല സ്കൂളിൽ? ഉണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല അല്ലേ. ഏയ്, അസാദിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ? രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഫാസിൽ ബിപി, ഇവർ രണ്ടാളും ഗേൾസിനെ തിരിഞ്ഞോക്കൂല. അസാദും അതുപോലെ തന്നെ, ഗേൾസ് ഉള്ളതേ മൈൻഡ് ചെയ്യാറില്ല. നല്ല കുട്ടി. അത് വഴിയെ മാറിക്കോളൂ അസാദ്. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. ചേച്ചി, അസാദ് അസ്സലാമു അലൈക്കും. വിശേഷം? ശരി, സ്കൂളിലൊക്കെ എല്ലാവർക്കും സുഖം?
മോൻ അടിപൊളിയായിട്ട് പാടിയല്ലോ, നന്നായിട്ട് പാടി മോന്. മോൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചില സംഗതികളൊക്കെ എന്ത് സുഖമായിട്ടാ വന്നറിയോ, അറിഞ്ഞില്ല അതിങ്ങനെ ഒഴുകി വന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ പാടുമ്പോൾ. അതുപോലെ മോൻ തന്നെ അറിയാണ്ട് ഇങ്ങനെ ചില സംഗതി, ചില സ്ഥലത്ത് കുറച്ച് സ്ലിപ്പൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും മോനെ അതൊക്കെ നമുക്ക് ലൈവ് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് അതൊക്കെ. പക്ഷെ എന്നാലും ചില പോർഷൻസ് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. നന്നായിട്ട് പാടി, എനിക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോൻ പാടുന്നതിൻ്റെ ഇടയിൽ രണ്ട് സ്റ്റാൻസ കഴിഞ്ഞപ്പോൾ ചേട്ടനെ ഒരു നോട്ടം നോക്കി, എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള രീതിയിലൊരു നോട്ടം. അപ്പോൾ ചേട്ടൻ്റെ ഭാഗത്തു നിന്നൊരു തല ഇങ്ങനെ ഒരു ആട്ടലുണ്ടായിരുന്നു. അതൊരു ഒരു ഭയങ്കര സ്വീറ്റായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാണാനായിട്ട് നിങ്ങൾ തമ്മിൽ. അപ്പം എന്തായാലും മോനെ നന്നായി പാടി കേട്ടോ, വലിയ ഇഷ്ടമായി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാൻ സർ, മോനെ മനസ്സിൽ കളിപ്പെണ്ണിൻ മെലിഞ്ഞ കോലം മെലിഞ്ഞതത്ര ഇഷ്ടമല്ല, അതോ ഇഷ്ടമാണ്? ആണ്, കുഴപ്പമില്ല. മോൻ്റെ സൈസിന് ഒത്ത് നല്ലത് മെലിഞ്ഞ തന്നെ അല്ലേ? ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ, അതിനൊന്നും ഉത്തരം പറയുന്നേ ഇല്ല. ഇല്ല ഇല്ല, നമുക്കറിഞ്ഞടി ഇവിടുന്ന് ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ചിലപ്പോ എന്നോട് വന്നിട്ട് വരെ പറയും, ഷാൻ സർ അത് മെലിഞ്ഞതല്ല ആക്ച്വലി, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുവിധം തടിയുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. എനിക്കറിയാം, എനിക്കറിയാം, നമ്മൾ ഓഡിയൻസും കൂടെ അറിയണല്ലോ അതിന് വേണ്ടിട്ട്. മോനെ നീ നന്നായിട്ട് എന്നെ പാടി, നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ജോ പറഞ്ഞ ആ ഒരു ഇഷ്യൂ എനിക്കും തോന്നി. ബാക്കി പറഞ്ഞുള്ള സംഗതികള് നമ്മൾ സാധാരണ ഈ കൈയൊക്കെ ഇളക്കുമല്ലോ സംഗതി വരുമ്പോൾ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കൈ ഈ മൈക്ക് താങ്ങി നിർത്തുന്നതുകൊണ്ട് കൈ ഫ്രീ അല്ല, അപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും മോൻ എന്തായാലും നന്നായിട്ട് തന്നെ പാടി കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷേ, അത് പിന്നീട് ശരിയായിക്കൊള്ളുമെന്ന് മേഘന അസദിനോട് പറഞ്ഞു. എല്ലാവരും നമ്മളെപ്പോലെ ആവണമെന്നില്ല. പിന്നെ ഈ അസദിനോട് ഇവിടെ ജോത്സന ചോദിച്ച ഒരു ചോദ്യം, ഇക്കയെ എങ്ങനെ നോക്കി എന്ന് പറഞ്ഞു. അസദിന്റെ ഭാഷയിൽ പറഞ്ഞ ജ്യേഷ്ഠൻ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, കാരണം നമ്മളെ ഈ ഏരിയയിലൊന്നും ആരും അങ്ങനെ പറയാറില്ല. നമ്മുടെ ജ്യേഷ്ഠൻ എന്ന് എപ്പോഴും ഇങ്ങനെ കൃത്യമായിട്ട് പറയും. അപ്പൊ ജ്യേഷ്ഠനെ ഇന്ന് നോക്കുന്നതിന് എന്തോ ഒരു കാരണമുണ്ട്. കാരണമുണ്ടോ? എന്താ കാരണമുണ്ടോ? ഒരു കാരണവുമില്ല, ഉറപ്പാണോ? അപ്പൊ സംഭവം ഇപ്പോഴും അസദ് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക്, അല്ലെങ്കിൽ മനസ്സിലായിട്ട് മിണ്ടാതിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ മോനെ, ചരണമാണല്ലേ ആദ്യം പാടിയത് അനുപല്ലവിയേക്കാൾ, മാറിപ്പോയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആ അതാണ് ജ്യേഷ്ഠനെ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ പാട്ട് പി ടി അബ്രഹിമാൻ എഴുതി, ദാസട്ടം പാടി, വടകര കൃഷ്ണദാസ മാഷയുടെ ഈ പാട്ടിൻ്റെ സംഗീതം, അത് ആ പാട്ട് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം കൃഷ്ണേട്ടൻ്റെ ഒരു ക്രിയേഷനാണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അർത്ഥത്തിലും കാര്യത്തിലും ഒന്നും ഒരു മാറ്റവുമില്ല, അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല. എല്ലാം ഇതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്. ഇത് മണലാരണ്യത്തിൽ നിന്ന് നാട്ടിലുള്ള പഴയ കളിത്തൊഴിയെ ഓർത്തുകൊണ്ട് ഇങ്ങനെ പറയുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിന് അർത്ഥത്തിനും മറ്റു കാര്യങ്ങളും ഒരു മാറ്റവുമില്ല, സ്വാഭാവികമാണ്. മോൻ്റെ പ്രായത്തിൽ അത് സംഭവിക്കാവുന്നതുമാണ്, അത് വലിയൊരു അപരാധമൊന്നുമല്ല. പക്ഷേ മോൻ നോക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? എന്നാൽ പിന്നെ അതങ്ങ് പറഞ്ഞൂടെ. അവിടെയാണ് അസദിൻ്റെ സാമർത്ഥ്യത ഞാൻ തിരിച്ചറിയുന്നത്. അതാണ് അസദ്. അസദ് പലപ്പോഴും ഇവിടെ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും അത് മൈൻഡ് ചെയ്യില്ല, പക്ഷേ അസദിനെല്ലാം അറിയാം. അതാണ് അസദിൻ്റെ ഒരു അർത്ഥത്തിലുള്ള ചെറുപ്പത്തിൻ്റെ വലിപ്പം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ അബദ്ധമൊന്നുമല്ല, പക്ഷേ മോൻ വളരെ ഭംഗിയായിട്ട് അത് പാടി. അതും മോനെ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് അസദിനെ കണ്ട ആർക്കും തോന്നില്ല എന്നുള്ളതാണ്. വേറെ ചില പാട്ടുകാരൊക്കെ ഉണ്ട്, അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ഈ ഭൂലോകം മുഴുവൻ എന്നിൽ നഷ്ടപ്പെട്ടു, ലോകത്തുള്ള സർവ്വകരി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിൽ പാട്ടും പതിനാലാം രാവും ഈ ലോകമൊക്കെ വിട്ട് ടെൻഷനാവും. അപ്പം അത് അതാണ് ഞാൻ അസദിനെ കാണുന്ന ഏറ്റവും വലിയ ഗുണം. അസദ് അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമത് പാട്ടിൻ്റെ വലിയൊരു വിഷയമല്ല ഈ, പ്രത്യേകിച്ച് ഈ പാട്ടിലത്. എല്ലാ പാട്ടിലും അങ്ങനെയല്ല, ഒരു കഥ പറയുന്ന പാട്ടിലാണെങ്കിൽ വിഷയമാണ്, ഈ പാട്ടിൽ അങ്ങനെയല്ല. ഈ പാട്ടിൽ അങ്ങനെ മാറിപ്പോയാലും അർത്ഥ വ്യത്യാസവും മറ്റും അതിൻ്റെ സാഹിത്യവും ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മോനെ ഇത് അത് ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. ആ കാര്യം ഇനി വളരെ കൃത്യമായി ശ്രദ്ധിക്കണം കേട്ടോ.
വളരെ ഗംഭീരമായി തന്നെയാണ് മോൻ പാടിയത്. ഞാൻ ആ ദാസേട്ടൻ്റെ പാട്ട് കേട്ടത് ഇപ്പോഴും മോൻ മോൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഗംഭീരമാണ്. ഓക്കെ, താങ്ക് യു ഫൈസൽ വാഷേ. അസേ വാവേ ചക്കരേ, എന്ത് പറ്റി? ആദ്യമായിട്ടാണ് അസേദിൻ്റെ ഈ ഒരു ഇത്രയും പെർഫോമൻസിൽ ആദ്യമായിട്ടാണ് അസേദിന് ഈ ലിറിക്സിൻ്റെ സ്റ്റാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ ഒരു പ്രശ്നം അല്ലേ. അല്ല, ലിറിക്സ് തെറ്റിച്ചില്ലല്ലോ നമ്മൾ അല്ലേ. ഏ, അസേദിന് ഭയങ്കര വിഷമമായി തോന്നുന്നല്ലോ. അത് വിഷമമായോ? കുറച്ച് ഇത്തിരി വിഷമാവണം, എന്നാലേ അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്ത് വരുള്ളൂ. അടുത്ത പ്രാവശ്യം ഇങ്ങനെ വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് അല്ല ആ ഓക്കെ ശബ്ദം ഒന്ന് പുറത്ത് വരട്ടെ മോനെ. ഇങ്ങനെ തലയാട്ടും ഞാൻ എനിക്ക് കണ്ണു പിടിക്കുന്നില്ല മോൻ. ഇങ്ങനെയാണോ ആട്ടുന്നത്, ഇങ്ങനെയാണോ ആട്ടുന്നതെന്ന് മനസ്സിലാവണില്ല. കുറച്ച് പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, കണ്ണു പിടിക്കില്ല. മോനെ നോക്കുമ്പോ എനിക്ക് കുറച്ച് പ്രായം കൂടുതലാണ്. ഉറക്കെ പറ മോനെ മൈക്ക് എടുത്ത്. അതെ, അല്ല പറയൂ, ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചേ. ആ അത് ശരി, എന്നോട് എന്താ ഇത്ര ദേഷ്യം? അസാദ് മൂന്നാനകള് നടന്നു പോവാ. ശരി, ഒന്നാമത്തെ ആന പറഞ്ഞു എന്റെ ബാക്കിൽ രണ്ടാനുണ്ടായിരുന്നു. രണ്ടാമത്തെ ആന പറഞ്ഞു എന്റെ ബാക്കിലും ഒരാളുണ്ടായിരുന്നു. മൂന്നാമത്തെ ആന പറഞ്ഞു എന്റെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നു. എന്റെ ബാക്കില് ഒരാളുണ്ടായിരുന്നു. എന്റെ ബാക്കിലും ഒരാളുണ്ട്. മൂന്നാമത്തെ ആന പറഞ്ഞു. ഇതാരോ പഠിപ്പിച്ചു വിട്ടതാ, ഇതാരോ പഠിപ്പിച്ചു വിട്ടതാ. അത് ഞാൻ പറയാം, അതാ ആനക്ക് നമ്മുടെ ഷാൻ്റെ അസുഖം ഉണ്ടായിരുന്നു, നുണ പറയണ അസുഖം. കറക്റ്റ് അല്ലേ? കള്ളത്തരം പറഞ്ഞതല്ലേ ആന? ഉത്തരം കറക്റ്റ് അല്ലേ? ആന നുണ പറഞ്ഞല്ലേ. മൂന്നാമത്തെ ആന നുണ എന്നുള്ള വേർഡ് അവന്റെ ഡിക്ഷണറിയിൽ ഇല്ല, കള്ളത്രം. അതുകൊണ്ട് അതല്ല ഉത്തരം. അതേന്ന് പറഞ്ഞു, അത് അവൻ നുണ എന്നുള്ളത് അവൻ അറിയില്ല, ആ വേർഡ് അറിയില്ല, കള്ളത്തരം. മൂന്നാമത്തെ ആന കള്ളത്തരം പറഞ്ഞു, കറക്റ്റ് അല്ലേ? ഇനി അപ്പൊ മാർക്സ് അറിയണ്ടേ? മാർക്സിന്റെ കാര്യം മറന്നുല്ലേ? നമ്മളെ മാർക്സ് ഷാൻ സർ 130. എടാ കള്ള മോനെ, അസദ കൂടുതലൊന്നും പറയുന്നില്ല. 27.5 on 30. ചേച്ചി 27.5 ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവരുത്. അസദിൽ നിന്ന് ആദ്യമായിട്ടാണ് മേഘന പറഞ്ഞതുപോലെ. കുഴപ്പമില്ല, 27 on 30, that make your grand total 82 on 90. അസദ് അങ്ങനെ യേശുദാസ് സോങ് റൗണ്ടിൽ മോന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 82 ആണ്. ഇനി വരുന്ന രണ്ട് പെർഫോമൻസിൽ ഇതിലും നല്ല മാർക്ക് വാങ്ങിയാൽ ഇതുപോലെ തന്നെ നമ്മുടെ 14 രാവിന്റെ ടോപ്പ് 5 തന്നെ അസേദിന് നിലനിൽക്കാൻ പറ്റും. അതിന് സപ്പോർട്ട് ചെയ്യാൻ ബ്രദർ ഉണപ്പം ഡോൺ വാരി, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ഇതിൽ വരാം. ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടണം കേട്ടോ അടുത്ത പ്രാവശ്യം. ഓക്കെ, താങ്ക് യു അസേദ്. അസേദിന്റെ ഈ മാർവലസ് പെർഫോമൻസിന് ശേഷം നമുക്കൊരു ബ്രേക്കിലേക്ക് പോവാം. ഹിയർ വി ഗോ ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഓൺ കാവള 14 സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം ബ്രേക്ക്.